ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ചേട്ടനെ ഇത്രയും വൈറലാക്കിയത്. എന്ത് തോന്നുന്നു ഇപ്പോ? എന്ത് തോന്നാൻ, ലോകം മുമ്പും അറിയാൻ പറ്റി. ഇതിനെല്ലാം കാരണം നാദുഷ്ക തന്നെയാണ് കേട്ടോ. അത് അങ്ങനോട് മറക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഒരു ശക്തി. ആ ഭഗവാന്റെ രൂപത്തിലാണ് നാദുഷ്ക വന്നിട്ട് എന്നെ രജനി സാറിൻ്റെ ഒരു ലുക്കുണ്ടെന്നുള്ള ഫേസ്ബുക്കിലിട്ട്, അതോടുകൂടി ഈ 63 വയസ്സിൽ എനിക്ക് എൻ്റെ പിള്ളേർക്കും എൻ്റെ വൈഫിനും എനിക്കും വളരെ ഹാപ്പിയായി. അതിനു മുമ്പൊക്കെ എല്ലാവരും എന്നെ കളിയാക്കി, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, അത് ഇത്. മക്കൾക്കും ഭയങ്കര വിഷമമായിരുന്നു, പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായി. പിന്നെ ഇപ്പം അവർക്ക് തന്നെ തോന്നി അച്ഛനോട് എന്തിനെ ഇത്രയും വഴക്ക് പറഞ്ഞത്. ഇപ്പം വലിയ ഹാപ്പിയായി എല്ലാവർക്കും. എങ്ങനെയാണ് ഈ ഒരു നാദൃശ്യ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ലുക്കിൽ എല്ലാരും ഒക്കെ പറയുമായിരുന്നു ഇങ്ങനെ ഒരു, എപ്പോഴാണ് ഈ രജനീകാന്തിനെ പോലെ ഇരിക്കുന്നു എന്ന് ചേട്ടന് സ്വയം തോന്നി? ആ ഒരു ലുക്കിൽ തന്നെ നടക്കാമെന്ന് തോന്നിയത് എപ്പോഴും മുതലായിരുന്നു? അത് രജനി സാറ് സ്റ്റേജ് പ്രോഗ്രാമില് ഈ ലെവലിൽ തന്നെ പോകാറ്. അപ്പോ കണ്ണാടി നോക്കുമ്പോ എന്റെ അച്ഛനും കഷണ്ടി ആയിരുന്നു. ആ പാരമ്പര്യം എപ്പോഴും ഉണ്ടാവില്ല. അങ്ങനെ വന്നപ്പോൾ രജനി സാറ് ഇതേപോലെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഈ സ്റ്റൈലാണ്. അപ്പോൾ എനിക്ക് ഞാനും ഒരു പ്രാവശ്യം നോക്കി കണ്ണാടി നോക്കിയപ്പോൾ ഒരു ചെറിയൊരു സാമ്യം തോന്നി. പിന്നെ ബീച്ചിലൊക്കെ പോകുമ്പോൾ കുറേ പേര് കമൻ്റ് അടിക്കും, ഏ രജനി സാർ, രജനി രജനി സാറെന്നല്ല, രജനി രജനി കാണും. അങ്ങേരി സ്റ്റൈൽ മന്നൻ, ഞാൻ വെറും മന്നനാണ്. അപ്പം പുള്ളീനെ അനുകരിക്കാനുള്ള അർഹത ഒന്നും എനിക്കില്ല, കാരണം ഞാനിവിടെ കിടന്നു. പിന്നെ രജനി സാറിൻ്റെ ഒരു പ്രത്യേക ആരാധകനാണ് ഞാൻ. അങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ചിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. ഇപ്പം തൊട്ടടുത്താണല്ലോ ചായക്കടയും തൊട്ടടുത്ത്. ഇതുപോലെ റെസ്റ്റ് കിട്ടുമ്പോൾ ഞാൻ വേറെ കടങ്ങി നടക്കും. ഈ സൈക്കിളിൽ പോകുമ്പോൾ ഈ മുടി ഇങ്ങനെ പറഞ്ഞ് ഇതാവും. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കാണും. അതുപോലെ നാദുഷ്കയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ സൈക്കിളിൽ വിളിച്ച് നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യണവർ എന്നെ ശ്രദ്ധിച്ചു. ആദ്യം ശ്രദ്ധിച്ചിട്ട് എല്ലാവരും എന്താ നോക്കണമെന്ന്, ഇപ്പോൾ നാദുഷ്കയെ നോക്കി. ഇതെന്ത്? അപ്പോൾ പുള്ളിക്കാരൻ നാദുഷ്കയെ എന്നെ വിളിച്ച് സെൽഫി എടുത്ത് നിക്ക് രജനി ചേർപ്പെടുന്ന പോലെ സെൽഫി എടുത്തിട്ട് തോളിൽ കൈ ഇട്ട്, ഞാൻ പറഞ്ഞ് നാദുഷ്ക ഈ സെൽഫി എൻ്റെ മക്കളുടെ കയ്യിൽ ഇടാൻ പറ്റും, വേണ്ട ഞാൻ വേറൊരു ഇത് ചെയ്യാം. അതൊക്കെ ഭയങ്കര ഇതായി. ഉള്ളി നാദുഷ്ക ഫേസ്ബുക്കിലിട്ടപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യൻ എക്സ്പ്രസ്സുകാർ വന്ന്, മനോരമക്കാർ വന്ന്, പിന്നെ ഒന്നും പറയണ്ട, ജീവിതം തന്നെ മറന്നു. ആകെ മാറിഞ്ഞത്. പിന്നെ ഞാൻ കുറെ ചാനലിലൊക്കെ കുറെ അഭിനയിച്ച് ഇതൊക്കെ ചെയ്തു. രജനികാന്തിന്റെ പിന്നെ റെഡിയായി, പിന്നെ ഉറപ്പായിട്ട് വിളിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. കാരണം രജനി സാറിനെ കൂടി തോന്നണം, അതല്ലേ വലിയ കാര്യം. നമ്മളെല്ലാവരും ഒരാളെ കാണുന്നുണ്ടെങ്കിൽ പുള്ളിയും കൂടി വിചാരിക്കണം. ഇപ്പൊ നമ്മൾ തിരുപ്പതി ഭഗവാനെ കാണണം എന്ന് പറഞ്ഞാല് ഒരിക്കലും നടക്കണം, പുള്ളിക്കാരൻ വിചാരിക്കണം നമ്മുടെ വെങ്കടേശ്വര ഭഗവാൻ. അല്ലാതെ നമ്മൾ എത്ര ഇത് ചെയ്താലും ഭഗവാൻ വിളിച്ചാലേ നമ്മൾ പോകാൻ പറ്റില്ല. എത്ര കോടീശ്വരന്മാരും ഭഗവാൻ വിളിച്ചാലും ഭഗവാനെ കാണാൻ പറ്റില്ല. അതുപോലെ രജനി സാറും വിചാരിച്ചാലല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ. ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ ഉള്ളി വിളിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്, അത് തീർച്ചയായിട്ടും നടക്കും എന്നാണ് എന്റെ വിശ്വാസം. രജനി സാറിനെ കാണാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും അദ്ദേഹത്തോട് ചോദിക്കുക? ആദ്യം നമസ്കാരം ചെയ്യും, വേറെന്ത് ചോദിക്കാം? ഇത്ര വലിയൊരു മഹാനടനെ കാണണമെങ്കിൽ ഭാഗ്യം. പിന്നെ എന്ത് ചോദിക്കാൻ, ഒന്ന് കെട്ടിപ്പിടിക്കണം ഇങ്ങനെ. കാരണം
എനിക്ക് തന്നെ തോന്നുന്നു ചിലപ്പോ രജനി സാറിന്റെ അനീനാണ് പോലെ. കാരണം കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഡ്യൂപ്പിട്ടാലും ഇതേപോലെ ഫിഗർ കിട്ടില്ല, ദൈവാധീനം കൊണ്ട് ഈ ഒരു ഫിഗർ കിട്ടിയത് എന്റെ എന്റെ അല്ല ഭഗവാന്റെ കഴിവ് തന്നെയാണ്. ഫാമിലി ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. കാരണം അവർക്കും നിക്കക്കൊള്ളിയാതെയായി. ചെന്നൈയിലും ചെന്നൈയിലാണ് എൻ്റെ മൂത്ത മോള്, അവൾക്കും ഒരുപാട് ചാനലുകാർ വിളിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു 10 ദിവസം അവിടെ വന്ന് നിൽക്ക്, ഞാനും ഒരു ദിവസം 50 രൂപ ഈ നാദൃഷ്കായിട്ടതിന് മുമ്പ് മൂത്ത മോള് അവിടെയാണ് RBS പിന്നെ പ്രീതി അവളുടെ ഭർത്താവും RBS 50. ഞാൻ രാവിലെ ഒരു 5:30 നടക്കാൻ പോകുമ്പോൾ കുറെ അവിടുത്തെ ജാതിക്കാർ, അതായത് തമിഴന്മാർ, സാർ നിങ്ങൾ പോ ഉമ്മയാ സൊല്ലട്ടുമാ നീങ്ക നമ്മ തലേറ് താൻ എടുക്ക് കെട്ടിപ്പിടിച്ച് ശില്പി വെക്കരുത്. എനിക്കവർ അതിനു മുമ്പ് കുറേ പേര് ഇത് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 63-ാം വയസ്സ് കാലത്താണ് ഭഗവാൻ എന്നെ കണ്ടത് നാദൃഷ്കാര രൂപത്തിൽ. അദ്ദേഹത്തോട് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അവസാന സമയത്ത്. കാരണം നമ്മൾ ഒരു ഇത് ചെയ്യുമ്പോൾ കഷ്ടപ്പാട് ഒരുപാട് തന്നാലും ആരോഗ്യം ഇതൊക്കെ ഭഗവാൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കോടീശ്വരനാവണം ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഭഗവാൻ അറിയാം എന്തൊക്കെ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം. അതുപോലെയാണ് ഭഗവാൻ ഇപ്പം ഈ സമയത്ത് എനിക്ക് ഈ 63-ാം വയസ്സ് വയസ്സിൽ നാദിഷ്കാര രൂപത്തിൽ ഭഗവാന്റെ രൂപത്തിൽ നാദിഷ്ക വന്നു. അദ്ദേഹത്തോട് ബിഗ് സല്യൂട്ട്.